Hi friends, Assalamu alaikum. Welcome back to my channel, iBook World. Inna yam vandittulladu super tasty aayittu engane namukku oru egg burger undakkanaanu. Appo pettana thanne namukku koranja chelavil undakkan pettuna oru egg burger aanu njan ningalkku kaanichu tharan pogunnathu. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും എഗ് ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലേന്നൊക്കെ. ഒരു കുഴപ്പവും ഇല്ല, എഗ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ എഗ് ബർഗർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എഗ് ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് 5 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സാൾട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സാൾട്ട് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ എഗ്ഗിലേക്ക് വേറെ പെപ്പർ പൗഡറോ ഒന്നും ചേർക്കുന്നില്ല, വെറും സാൾട്ടും എഗ്ഗും മാത്രമാണ്. അതന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ എഗ്ഗ് 5 ഭാഗമാക്കുന്നുണ്ട്. 5 ഭാഗമാക്കിയിട്ട് അതിൽ നിന്നും ഓരോ ഭാഗം എടുത്തിട്ടാണ് നമ്മൾ പൊരിക്കുന്നത്. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ സാദാ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 5 ഭാഗിച്ചതിൽ നിന്നും ഒന്ന് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആവാൻ വേണ്ട ടൈം 1-2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കതൊരു പ്ലേറ്റിലേക്കോ എന്തിലേക്കെങ്കിലും മാറ്റാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഇവിടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആയിക്കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ബൺ എടുത്തിട്ട് അത് 2 മുറിക്കാം. 2 കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഒരു ബൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൗണ്ടായിട്ട് ഒരു ടൊമാറ്റോയും ഒരു ഒനിയനും കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം റൗണ്ടായി കട്ട് ചെയ്ത ഒരു കുക്കുംബർ വെച്ച് കൊടുക്കാം. ഹാഫായി കട്ട് ചെയ്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടിയും വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള എഗ്ഗ് 4 മടക്കിയിട്ട് അതും കൂടിയും വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ചതിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് അതിലും മയോണൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കുക്കുംബറും വെച്ച് നമുക്ക് അതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം.
അങ്ങനെ ഒരു എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തേതും കൂടി നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു ബണ്ണ് രണ്ടായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ബണ്ണിൽ മയോണൈസ് ചേർത്തിട്ട് എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യാം. അതിലേക്ക് ഒരു ടൊമാറ്റോയും റൗണ്ടായി കട്ട് ചെയ്ത ഒരു ഓണിയനും കൂടി ചേർക്കാം. ഒരു കുക്കുംബർ ഹാഫായി കട്ട് ചെയ്ത് അതും കൂടി വെച്ച് കൊടുക്കാം. കുറച്ച് കെച്ചപ്പും കൂടി ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച എഗ്ഗ് നാലായിട്ട് മടക്കിയിട്ട് അതും കൂടി വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റിവെച്ച ബണ്ണിലേക്ക് കുറച്ചുകൂടി മയോണൈസ് ചേർത്തിട്ട് ഒരു കുക്കുംബർ വെക്കാം. അപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. കൂടുതൽ ചിലവൊന്നുമില്ലാണ്ട് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരോടും മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.